ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാഷീസ് കുക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. അപ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ മറന്നുപോയി. അപ്പോൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂട്ടുന്നത് നമുക്കൊന്നുകൂടെ കുഴച്ച് 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് മുരിച്ചെടുക്കൊന്നും വേണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. നമുക്കിത് ഗ്രേവിയിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടി 2 മീഡിയം സൈസ് സവാള, 2 മീഡിയം സൈസ് ടൊമാറ്റോ, 5-6 പച്ചമുളക് എന്നിവ കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/3 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായി മെൽറ്റായി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ടൊമാറ്റോ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 10 കാഷ്യൂനട്ട് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ കൂട്ട് നമുക്ക് നല്ല തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ മിക്സിയിലേക്കൊന്ന് ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനും ഗ്രേവിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചൂടാക്കി ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത കസൂരിമേത്തി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.